ഇവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം തന്നിട്ടുണ്ട് അത് R എന്നല്ല R തന്നിരിക്കുന്നത് R is equal 200 ഓം ആണ് ഓക്കേ R സമം 200 ഓം ഓക്കേ ഇനി എന്താ തന്നിരിക്കുന്നത് നോക്കൂ കറന്റ് തന്നിട്ടുണ്ട് അല്ലേ കറന്റ് എത്രയാണ് 0.2 ആണ് കറന്റിനെ നമ്മൾ സൂചിപ്പിക്കുക I എന്നാണ് അത് 0.2 ആമ്പിയർ I സമം 0.2 ആമ്പിയർ ഓക്കെ ഇനി എന്താ തന്നത് സമയം T തന്നിട്ടുണ്ട് 5 മിനിറ്റ് ആണ് അല്ലേ മിനിറ്റ് നമ്മൾ സമയത്തെ സെക്കൻഡിലേക്ക് ആക്കി മാറ്റണം അതെങ്ങനെയാ നോക്കൂ 5 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 5നെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി 5 × 60 എത്ര കിട്ടി 300 എന്ന് കിട്ടും അത്രയും സെക്കൻഡ്സ് ആണ് അപ്പൊ 6 കിട്ടി ഐ കിട്ടിയിട്ടുണ്ട് ടി നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നതാണ് ഇപ്പൊ നമ്മൾ കണക്ക് ചെയ്ത് നോക്കാം പ്രോബ്ലം ചെയ്ത് നോക്കാം നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ എന്താണ് ചോദ്യത്തിലുള്ളത് ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം കാണുക എന്നാണ് നമ്മുടെ താപം അല്ലെങ്കിൽ ഹീറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ജൂൾ നിയമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അതിലേക്ക് വിലകൾ കൊടുക്കാം എങ്ങനെയാന്ന് നോക്കോളൂ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് സമം ഐ ഐ എന്നാൽ തന്നിരിക്കുന്നത് നോക്കൂ 0.2 ഓക്കെ 0.2 ഐക്ക് സ്ക്വയർ ഉണ്ട് അത് ശ്രദ്ധിക്കണം അപ്പൊ 0.2 സ്ക്വയർ ഇൻറ്റു ഇനി ആറാണ് ആറ് എത്രയാ നോക്കൂ 200 ഓം ആണ് അപ്പൊ 200 എന്നില്ല ഓക്കെ ഇൻറ്റു ടൈം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ മിനിറ്റിലല്ല എഴുതേണ്ടത് പിന്നെ എങ്ങനെയാ സെക്കൻഡിലാണ് അപ്പൊ 300 സെക്കൻഡ് 300 എഴുതണം ഓക്കെ ഇനി ഇതിനൊന്ന് വിശദീകരിക്കണം 0.2 ഹോൾ സ്ക്വയറാണ് അല്ലെങ്കിൽ സ്ക്വയറാണ് അതിന് നമുക്ക് ഈ ദശാംശം അല്ലെങ്കിൽ പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടാവും അതിന് ചെറിയൊരു ക്രമീകരണം ഇവിടെ നടത്തുകയാണ് ഞാൻ 0.2 നമുക്ക് 2/10 എന്നാക്കി മാറ്റാം ഓക്കെ ഇവിടെ ഞാൻ 0.2 2/10 എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സ്ക്വയർ കൊടുത്തു നോക്കി ഇൻറ്റു ബാക്കിയുള്ള സംഖ്യകൾ അതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു ഓക്കെ ഇനി 2/10 സ്ക്വയർ ആണുള്ളത് 2×10² അപ്പൊ 2×10² നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഇൻറ്റു 200 × 300 ഇപ്പൊ എന്താ കിട്ടിയ 2² × 10² × 200 × 300 ആണ് ഈസ് ഈക്വൽ ടു സമം ഈക്വൽ ടു എന്ന് വെച്ചാൽ മലയാളത്തിൽ സമം 2² എന്ന് വെച്ചാൽ 2×2 ആണ് 10² എന്ന് വെച്ചാൽ 10×10 ആണ് ഓക്കെ ഇപ്പൊ ഇത്രയും ഭാഗം പൂർത്തിയായിട്ടുണ്ട് 2² × 2 × 10² × 10 × 10 ഇത് അങ്ങനെ തന്നെ എഴുതാം 200 × 300 ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഗുണിച്ചു നോക്കാം 2×2 = 4/10×10 × 100 ഇൻറ്റു ബാക്കി എന്താണുള്ളത് 200 × 200 × 300 ഇനി നിങ്ങൾ ഫിസിക്സിലെ മാത്തമാറ്റിക്സ് ആണ് അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണം സിമ്പിൾ മാത്സ് ആണ് തെറ്റിക്കരുത് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യുന്ന നോക്കുള്ളൂ ഈക്വൽ ടു ഈക്വൽ ടു എന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ അപ്പൊ നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ടെക്നിക്കാണ് നല്ല വൃത്തിയുണ്ടാകും കാണാൻ നമുക്ക് മാറിപ്പോകുന്നില്ല
ഇവിടെ 4/100 4/100 എന്നുണ്ട് ഇൻടു 200 ഇൻടു 300 ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ 200 നെയും 100 നെയും ഈ 200 നെയും 100 നെയും നമുക്ക് കട്ട് ചെയ്യാം ഹരിച്ചു പോകും നിങ്ങൾക്ക് അറിയാം അല്ലേ വെട്ടി കുറയ്ക്കാൻ നമുക്ക് പറയും 100 200 ൽ രണ്ട് തവണയുണ്ട് ഓക്കെ ഇവിടെ വൺ ടൈമേ ഉള്ളൂ ഒരു പ്രാവശ്യം ഉള്ളൂ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ എന്ത് വരും 4 × 2 × 300 എന്ന് വരും ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും 4 × 2 8 × 300 8 × 300 ഓക്കെ 8 × 3 മൾട്ടിപ്ലൈ ചെയ്യാം 8 × 3 മാത്രം ഗുണിച്ചാൽ മതി എത്ര കിട്ടി 24 ബാലൻസ് എത്ര പൂജ്യം ഉണ്ട് 2 0 ഇപ്പൊ 2400 2400 എന്ന് കിട്ടും നമുക്കിതിന് യൂണിറ്റ് എഴുതണം ഫിസിക്സിൽ എന്ത് ചെയ്താലും അവസാനം നമ്മൾ അതിന്റെ യൂണിറ്റ് എഴുതണം സംഖ്യ മാത്രം എഴുതിയിട്ട് കാര്യമില്ല അത് താപം ഉൽപാദിപ്പിക്കപ്പെട്ടു താപത്തിന്റെ യൂണിറ്റ് ആണ് വേണ്ടത് താപത്തിന്റെ യൂണിറ്റ് ജൂളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും നിങ്ങൾ ഒന്ന് രണ്ട് തവണ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്തു നോക്കണം ഓക്കേ